ഐഡിയസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത് ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോബ്ലത്തെ കുറിച്ചിട്ടാണ്. എന്താണ് ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോബ്ലം എന്നാണ് പറഞ്ഞത്. ഇനി നമുക്കൊരു പ്രോബ്ലം എങ്ങനെ ചെയ്യാം നോക്കാം. ആ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അൽഗോരിതം ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അൽഗോരിതം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതണം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വെച്ചുകൊണ്ട് എങ്ങനെയാണ് അൽഗോരിതം അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു ക്വസ്റ്റ്യനാണിത്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അതായത് സോഴ്സ് S1, S2, S3, S4, ഡെസ്റ്റിനേഷൻ D1, D2. 4 സോഴ്സും 2 ഡെസ്റ്റിനേഷനും തന്നിട്ടുണ്ട്. ആ ഓരോ സോഴ്സും ഓരോ ഡെസ്റ്റിനേഷനും കറസ്പോണ്ടൻസ് ആയിട്ടുള്ള സെൽ വാല്യൂ തന്നിട്ടുണ്ട്, സെൽ അലൊക്കേഷനും തന്നിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോബ്ലം ഇൻവോൾവിങ് 4 സോഴ്സസ് ആൻഡ് 2 ഡെസ്റ്റിനേഷൻ. ദ സപ്ലൈ വാല്യൂ ഓഫ് ദി സോഴ്സ് S1, S2, S3, and S4 ആർ 200 യൂണിറ്റ്സ്. അപ്പോൾ ഈ S1, S2, S3, S4 എന്ന 200 യൂണിറ്റ് ആണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. പിന്നെ തന്നിട്ടുള്ളത് 200 S1, S2 250, S3 300, S4 450 ആണ് തന്നിട്ടുണ്ട്. ഡിമാൻഡ് അതുപോലെ D1 600, D2 600 തന്നിട്ടുണ്ട്. നമുക്ക് ആ വാല്യൂ എഴുതേണ്ടതായിട്ടുണ്ട്. ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻസ് ആർ സമറൈസ് ഇൻ ടേബിൾ. സോൾവ് ദ ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോബ്ലം. പിന്നെ സോഴ്സ് ഡെസ്റ്റിനേഷൻ കറസ്പോണ്ടൻസ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തന്നിട്ടുണ്ട്. ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോബ്ലം ചെയ്യാം. ട്രാൻസ്ഷിപ്മെൻറ്റിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്കിത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു തിങ്കിങ് ഉണ്ടാവും, അത് എന്താണ് കിട്ടേണ്ട ഔട്ട്കം. അതായത് എന്താണ്, ഒരു സോഴ്സിൽ നിന്ന് മറ്റൊരു സോഴ്സിൽ നിന്ന് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കുള്ള വേ ആണ് ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോബ്ലം വഴി കാണിക്കുന്നത്. ഏതിൽ നിന്ന് ഏതൊക്കെ ഏതിലോട്ട് ഏത് സോഴ്സിൽ നിന്ന് S1-ൽ നിന്ന് എങ്ങോട്ട്, അല്ലെങ്കിൽ S1-ൽ നിന്ന് S2-ലേക്കാണോ അല്ലെങ്കിൽ D1-ലേക്കാണോ, എങ്ങോട്ടാണ് അത്, അത് എത്ര യൂണിറ്റാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ പ്രോബ്ലം തന്നു, ഫസ്റ്റ് ഇനി എന്ത് ചെയ്യും എന്ന് നോക്കാം. പിന്നെ ഓരോ S1, S2, S3, S4, D1, D2 കറസ്പോണ്ടൻസ് ആയിട്ടുള്ള വാല്യൂസും തന്നു. ഇനി ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യും നോക്കാം. സ്റ്റെപ്പ് ടു സോൾവ് ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോബ്ലം, ഫസ്റ്റ് എന്ത് ചെയ്യണം, ചെക്ക് വെതർ ഇറ്റ് ഈസ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ്. തന്ന ക്വസ്റ്റ്യൻ ബാലൻസ്ഡ് ആണോ അതോ അൺബാലൻസ്ഡ് ആണോ ചെക്ക് ചെയ്യുക. അതിന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ ചെക്ക് ചെയ്യാൻ S1 ഡെസ്റ്റിനേഷൻ്റെ വാല്യൂ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഈക്വൽ ആണെന്ന് നോക്കിയാൽ മതി. ഈക്വൽ ആണെങ്കിൽ ബാലൻസ്ഡ് ആണ്, അതർവൈസ് അൺബാലൻസ്ഡ് ആണ്. അൺബാലൻസ്ഡ് ആണെങ്കിൽ വീണ്ടും അത് ബാലൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതനുസരിച്ചാണ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് തന്ന പ്രോബ്ലത്തിൽ ടോട്ടൽ സമ്മും സപ്ലൈ, സപ്ലൈൻ്റെ സമ്മും ഡിമാൻഡിൻ്റെ സമ്മും ഒന്നു തന്നെയാണ്, 1200 വാല്യൂ. നോക്കൂ, S1, S2, S3, S4 അതായത് 200 + 250 + 300 + 450 1200 ആണ്. പിന്നെ D1 and D2 600 + 600 1200 രണ്ടും 1200 വരുന്നത്. സോ സപ്ലൈയും ഡിമാൻഡും അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനും ഈക്വൽ ആണ്. സോ ദ പ്രോബ്ലം ഈസ് ബാലൻസ്ഡ്. പിന്നെ ബാലൻസ്ഡ് ആക്കാനുള്ള ശ്രമം വേണ്ട, ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ഇൻ ദിസ് കേസ് ദ പ്രോബ്ലം ഈസ് ബാലൻസ്ഡ്, സീ ദ ടേബിൾ ബിലോ. ഇൻ കേസ് ദ പ്രോബ്ലം വെർ നോട്ട് ബാലൻസ്ഡ്, വി കുഡ് ആഡ് ഡമ്മി റോ ഓർ കോളം ടു മേക്ക് ഇറ്റ് ബാലൻസ്. അങ്ങനെ ബാലൻസ് അല്ല എന്നുള്ള കേസ് വരികയാണ്. അത് ബാലൻസ്ഡ് ആയതുകൊണ്ട് നോ പ്രോബ്ലം. ബട്ട് ബാലൻസ് അല്ലാത്തൊരു കേസ് വന്നു എന്ന് വെച്ചാൽ, ബാലൻസ് അല്ലാത്തൊരു കേസ് വരുമ്പോൾ ഡെമ്മി ആയിട്ടോ, സോറി, റോ ആയിട്ടോ കോളമായിട്ടോ ഒരു ഡെമ്മി റോ ചേർക്കണം. നമ്മൾ എക്സ്ട്രാ റോ ചേർക്കണം. അതായത് ഒരു ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തതിനെ എന്താണ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റോ ആയിട്ടോ, റോ ആണെങ്കിൽ റോ അല്ലെങ്കിൽ കോളമാണ്, കോളമായിട്ടൊരു ഡെമ്മി റോ അല്ലെങ്കിൽ ഡെമ്മി കോളം വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ബാലൻസ് ചെയ്യിക്കാറ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓവർ. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കൂ, പ്രോബ്ലം ആണെങ്കിൽ വാക്കാൽ നമ്മൾ പറഞ്ഞു, ജസ്റ്റ് അൽഗോരിതം ആക്കി പറഞ്ഞു. ഇനി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ എഴുതി സപ്ലൈൻ്റെ വാല്യൂ ഒക്കെ അതുപോലെ കൊടുത്തു. ഇതൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സപ്ലൈ കൊടുത്തു, ഡിമാൻഡ് കൊടുത്തു, സമ്മ് ഇവിടുന്ന്
1200 ഇവിടുന്നോട്ടും 1600 ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. കറക്റ്റ് ബാലൻസ്ഡാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആഡ് ദ വാല്യൂ ഓഫ് ബി ടു ഓൾ റോസ് ആൻഡ് കോളംസ് ഇൻ ദ ടേബിൾ. അതായത് എല്ലാ ടേബിളിലെ എല്ലാത്തിലും ബി വെൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സമ്മാണ്. ഇത് എല്ലായിടത്തും ആഡ് ചെയ്യുക. അപ്പോൾ സപ്ലൈ എന്ന് പറയുന്ന ഓരോ വാല്യൂ 200-നോട് കൂടി 1200 ആഡ് ചെയ്യും. 150-നോട് കൂടിയിട്ട് 300, 450 എല്ലാവരോട് കൂടി. അതുപോലെ D1, D2, S1, S2, S3, S4. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും ഇവിടെ എന്താ, കാരണം S1, S2, S3, S4 D1, D2 മാത്രമേ വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ സോഴ്സുകളെല്ലാം വഴിയത് അത് നിങ്ങൾ മുന്നേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് സോഴ്സുകളെല്ലാം ഇവിടെ എഴുതി, ഡെസ്റ്റിനേഷൻ ഇവിടെ എഴുതി. അപ്പോൾ സോഴ്സ് S1, S2, S3 ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ മെയിനായിട്ട് തെറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഒരു സൈഡിൽ സോഴ്സ് മറ്റൊരു സൈഡിൽ ഡെസ്റ്റിനേഷൻ എഴുതി. പക്ഷേ എഴുതുമ്പോൾ മുകളിലും സോഴ്സും ഡെസ്റ്റിനേഷൻ എഴുതണം, ഈ രണ്ട് സൈഡിലും S1, S2, S3, S4 D1, D2 എഴുതണം. ഇത് ഇവിടെ സപ്ലൈൻ്റെ വാല്യൂ ഇവിടെ എഴുതുക, ബാക്കി നില്ലാക്കിയിടുക. അതുപോലെ ഇവിടുത്തെ സപ്ലൈൻ്റെ വാല്യൂ നില്ലാക്കിയിട്ടിട്ട് ഇവിടെ ഡിമാൻഡ് വാല്യൂ ഇടുക. അപ്പോൾ ഇവിടെ സപ്ലൈയും ഇവിടെ ഡിമാൻഡ് ഇടുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് ബി വാല്യൂ ആഡ് ചെയ്യാറുമ്പോൾ ഇതാണ് ഈ 1000, ഈ 1000 എല്ലോടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ ആഡ് ചെയ്യുമ്പോൾ 200+1200 വരും, 250+1200 450 വരെ അങ്ങനെ. പിന്നെ ഇവിടെ രണ്ടോട് 0 ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഓരോന്നും എന്താണ് 0+ ആയതുകൊണ്ട് 1200 ആയിരിക്കും ഈ രണ്ട് റോ വാല്യൂ. അതേപോലെ ഡിമാൻഡിൽ ഈ ഇത്രയും വാല്യൂ, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് കോളം വാല്യൂസ് എല്ലാം തന്നെ 1200 ആയിരിക്കും. പിന്നെ അടുത്തത് 600+1200, 600+1200 അത് നിങ്ങൾക്ക് ആ ടേബിളിൽ കാണാൻ കഴിയും. കറക്റ്റാക്കിയിട്ട് വാല്യൂ ഓരോന്നും കൊടുത്തിട്ടുണ്ട്, എന്നിട്ടത് ആഡ് ചെയ്ത് എഴുതുക. അതാണ് അടുത്ത സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതിൻ്റെ സം വാല്യൂ, സപ്ലൈ ഡിമാൻഡിൻ്റെ സം വാല്യൂ ആഡ് ചെയ്യാനാണ് ബി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് യൂസിങ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, അതല്ലെങ്കിൽ അൽഗോറിതം എഴുതുമ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വാം മെത്തേഡ്, അതായത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വഴി ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കലാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തെ സംബന്ധിച്ച് നമുക്കിപ്പോൾ വോഗൽസ് അപ്രോക്സിമേഷൻ കാണേണ്ട ആവശ്യം ഇല്ല, കാരണം ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. എങ്കിൽ പോലും വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡായാലും നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡൊക്കെ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ പോലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആ മെത്തേഡാണ്. ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് യൂസിങ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ആസ് ഇറ്റ് ഗീവ്സ് ദ ഒപ്റ്റിമൈസ്ഡ് സൊല്യൂഷൻ ദാൻ ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ് ആൻഡ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. ആഫ്റ്റർ സോൾവിങ് ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം യൂസിങ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വി ഗെറ്റ് ദ ഫോളോവിങ് സൊല്യൂഷൻ. ചെയ്യുന്നത് ഇവിടെ കൊടുത്തിട്ടില്ല, ആൻസർ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെയാണ് ആൻസർ, കാരണം വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങൾ പിന്നെ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുക, ആൻസർ ഇങ്ങനെയാണ് കിട്ടുക. നിങ്ങളിതുപോലെ ഡയറക്റ്റ് ആൻസർ എഴുതരുത്, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതാണോ ആൻസർ എന്ന് കിട്ടണം നോക്കുക. അതായത് പെനാൽറ്റി നോക്കി വെച്ചുകൊണ്ട് കാണാം. അപ്പോൾ അതുകൂടി ചെയ്തതിനും വലിയൊരു പ്രോബ്ലം ആവും. ശരിക്കും വീഡിയോയിൽ ഇത് അതും കൂടി പറയുകയാണെങ്കിൽ വലിയൊരു വീഡിയോ മാറുന്നതുകൊണ്ടാണ് ഞാൻ ആൻസർ മാത്രമായിട്ട് പറയുന്നത്. നിങ്ങൾ ചെയ്യുക, അത് കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ ഡൗട്ട് ചോദിക്കുക, ഇങ്ങനെ കിട്ടും. അപ്പോൾ നോക്കൂ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആൻസറിലോട്ട് എത്താൻ വളരെ ഈസിയാണ്. ഇവിടെ നോക്കൂ, S1 to S1 പോകില്ല. S1 എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സാണ്, സോഴ്സ് നിന്ന് വേറെ ടെസ്റ്റ് സോഴ്സിലേക്ക് പോവുള്ളൂ. അപ്പോൾ S1 നിന്ന് S2 പോകാം. അപ്പോൾ ഇവിടെ നിന്ന് പോകാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ S1 to S2 ആണ്. അവിടെ 200 യൂണിറ്റാണ് പാസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ അവസാനം എഴുതുന്നത്. പിന്നെ അടുത്ത് നോക്കുമ്പോൾ S2 എത്തി കിടക്കുകയാണ്. എന്നിട്ട് S2 പറയേണ്ട ആവശ്യമില്ല, രണ്ടും S2 പറഞ്ഞാൽ S2 തന്നെയാണ്. പിന്നെ S2 പോകുന്നത് D1. സോ അപ്പോൾ S1 നിന്ന് S2 പോയി, S2 നിന്ന് D1 450. പിന്നെ S3 നോക്കുക, S3 to S3 പറയണ്ട, S3 to D2, S4 to D2, D1 to D1 പറയണ്ട, D2 to D1 അത്രയും എന്താണ് ആരോസാണ് വരിക, അത്രയും ട്രാൻസ്പോർട്ടേഷനിൽ അതെങ്കിലും ഫ്ലോ ആണ് വരിക. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത എഴുതാൻ ഓരോന്നോട് സ്റ്റെപ്പ് വളരെ ഈസിയാണ്. ജസ്റ്റ് ഇഗ്നോർ ദ 0 കോസ്റ്റ് സെൽ ആൻഡ് കാൽക്കുലേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അവിടെ 0 ഉള്ള സെല്ലുകളെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആദ്യം കണ്ടുപിടിക്കും. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാറിയാം, അത് ഇതിൽ പറയുന്നുണ്ട്. വോഗസ് അപ്രോക്സിമേഷൻ മെത്തേഡിൽ പ്രോബ്ലം കിട്ടിയ ആൻസർ മാത്രം ഇതിൽ പറയുന്നുണ്ട്.
അത് എഴുതുക. 8,850 ആണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരിക. പിന്നെ ഇതിൻ്റെ ഷിപ്പിംഗ് പാറ്റേൺ വരക്കലാണ്, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത, ഷിപ്പിംഗ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ആ യാത്ര പോകുന്ന ആ യാത്രയുടെ ഒരു വഴി വരക്കലാണ് അടുത്തത്. ഡ്രോ എ ഷിപ്പിംഗ് ഡയഗ്രാം, ഫസ്റ്റ് ഡ്രോ ദ ഫോർ സോഴ്സ് ആൻഡ് ടു ഡെസ്റ്റിനേഷൻ ആസ് ഷോൺ ബിലോ എന്നാണ്. ഞാൻ താഴെ തന്നിട്ടുണ്ട് ഫിഗർ, താഴെ തന്നെ അടുത്ത പേജിൽ തന്നിട്ടുള്ള. അതുപോലെ നാല് സോഴ്സും രണ്ട് ഡെസ്റ്റിനേഷനും വരയ്ക്കുക. നമുക്കറിയാം നാല് സോഴ്സും രണ്ട് ഡെസ്റ്റിനേഷൻ, സോറി, നാല് സപ്ലൈയും രണ്ട് ഡെസ്റ്റിനേഷനാണ് നമുക്കുള്ളത്. ആ രണ്ടും വരച്ചു. ഇതിൻ്റെ യാത്ര എങ്ങനെയൊക്കെയാണ് നോക്കാം. ആദ്യം ഫസ്റ്റത്തെ ടേബിളിൽ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എസ് വൺ എസ് ടു എന്നുള്ള ഇതെടുക്കുമ്പോൾ ഫസ്റ്റ് ഷിപ്പ്മെൻ്റ് സ്റ്റാർട്ട് പറഞ്ഞു എസ് വൺ ടു എസ് ടു. ആദ്യം വന്ന് ടു അലോക്കേറ്റഡ് വാല്യൂസ് 200. നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല, ഒന്നുകൂടി പറയാം. ഫസ്റ്റത്തെ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എസ് വണ്ണിൽ നിന്ന് എസ് ടുവിലേക്കാണ്. കാരണം ഇത് എസ് വൺ എസ് ടു എസ് വൺ ആണ്, അത് നമ്മൾ ഇഗ്നോർ ചെയ്യും. പിന്നെ പോകുന്നത് എസ് വൺ ടു എസ് ടു ആണ്, 200. പിന്നെ എസ് ടുവിൽ നിന്ന് പറയുന്നത് ഡി വണ്ണിലേക്കാണ്, എസ് ത്രീ ഡി ടുവിലേക്കാണ്, എസ് ഫോർ ഡി ടുവിലേക്കാണ്, ഡി വൺ ഇല്ല ഡി ടുവിൽ നിന്ന് ഡി വണ്ണിലേക്ക്, ഇങ്ങനെയാണ് പോകണം. ഇതാണ് അതവിടെ നമ്മളിനി പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് ചിത്രമാണ്, ബാക്കിലോട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നോക്കൂ, എസ് വണ്ണിന് എസ് ടുവിലേക്കാണെങ്കിൽ 200, അത് നമ്മളിങ്ങനെ വരച്ച് കാണിക്കും. എസ് വണ്ണിന് എസ് ടുവിലേക്ക് 200. പിന്നെ അടുത്തത് ആ ചിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു പോയി മനസ്സിലാവും. എസ് ടുവിൽ നിന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി വണ്ണിലേക്കാണ്, അതാണ് പിന്നെ എസ് വൺ ടു ഡി വൺ ഇങ്ങനെ കാണിച്ചത്. പിന്നെ ഡി വണ്ണിന് കറസ്പോണ്ടൻസ് ആയിട്ടൊന്നുമില്ല, അപ്പോൾ അവിടെ നിർത്തിവെച്ചു. പിന്നെ എസ് ത്രീയിൽ നിന്ന് 300 ആണ്. നിങ്ങൾക്ക് ഇതേപോലെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും എസ് ത്രീയിൽ ഡി വണ്ണ ഒന്ന് വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. ഡി ടുവിലേക്ക് നോക്കൂ, എസ് ത്രീയിൽ നിന്ന് ഡി ടു, എസ് ത്രീ ഇതാണ്, ഡി ടുവിലേക്കല്ലേ പോയിട്ടുള്ളത് കണ്ടല്ലേ. കാരണം മറ്റത് എസ് ത്രീ ടു എസ് ത്രീ പറയേണ്ട ആവശ്യമില്ല, ഡി ത്രീ ആണ്. അപ്പം അങ്ങനെയാണത് പോകുന്നത്. അപ്പോൾ എസ് ത്രീയിൽ നിന്ന് ഡി വണ്ണിലേക്ക് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത എസ് ത്രീയിൽ നിന്ന് ഡി ടുവിലേക്ക്, അതാണ് പറഞ്ഞു തരുന്നത്. എസ് ത്രീയിൽ നിന്ന് ഡി ടുവിലേക്കുണ്ട്, എസ് ഫോറിൽ നിന്ന് ഡി ടുവിലേക്കുണ്ട്, അത് രണ്ടുമാണ് അടുത്ത് ഇനി വരയ്ക്കുന്നത്. രണ്ടും കൂടെ ഒറ്റ സ്റ്റെപ്പിൽ പറഞ്ഞേ ഉള്ളൂ. അത് വരച്ചു. പിന്നെ ഡി ടുവിൽ നിന്ന് ഡി വണ്ണിൽ നിന്ന് ഡി വണ്ണിലേക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യേണ്ട. പിന്നെ ഡി ടുവിൽ നിന്ന് ഡി വണ്ണിലേക്ക് ഒന്നുണ്ട്, അതും കൂടി വരയ്ക്കാം. അതോടെ ഫ്ലോ കംപ്ലീറ്റ് ആയി. ഒരു പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഷിപ്മെൻറ്റ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. എസ് വൺ ടു എസ് ടു, എസ് ടു ടു ഡി വൺ, അതവിടെ കഴിഞ്ഞു. പിന്നെ എസ് ത്രീ ടു ഡി ടു, എസ് ഫോർ ടു ഡി ടു, ഡി ടു ടു ഡി വൺ, അങ്ങനെയാണ് വരുന്നത്. സിമ്പിളാണ്, കുറച്ച് ലെങ്ത്തി ആണെന്നേ ഉള്ളൂ. കാരണം അതിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വേറൊരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത് വരുമ്പോഴുള്ള ഒരു ലെങ്ത്ത് അത്രേ ഉള്ളൂ. ഈസി പ്രോബ്ലമാണ്, ട്രൈ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.